നമുക്ക് ശിഫ നൽകുന്നത്. അപ്പൊ നമ്മുടെ രോഗം മാറ്റുന്നത് ഓപ്പറേഷനോ പഥ്യം ആചരിക്കലോ ഭക്ഷണ നിയന്ത്രണമോ അല്ലെങ്കിൽ ഗുളികകളോ മരുന്നുകളോ ഒന്നുമല്ല, അതൊക്കെ ചില മാധ്യമങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രോഗം സുഖപ്പെടുത്തുന്ന ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ മരുന്ന് മാത്രം മതിയോ? പോരാ, പ്രാർത്ഥന കൂടി വേണം. എന്നാ പെന്തക്കോസ്തേരണമാരി വെറും പ്രാർത്ഥന മതിയോ? മരുന്നും ചികിത്സ ഒന്നുമില്ലാതെ അത് പോരാ, രണ്ടും കൂടി വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. രോഗത്തിന്റെ മരുന്ന് കണ്ടെത്തി ചികിത്സിച്ചാൽ ബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരങ്ങളെ രോഗം സുഖപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരേ രോഗം സുഖപ്പെടുള്ളൂ, അള്ളാഹുവാണ് രോഗം മാറ്റുന്നവൻ എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്നു കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്നു കൂടാ. ഇന്നൊരു ചൈത്താൻ കൂടാനാ പറയാ, ഇന്നൊരു ചൈത്താൻ ഇളക്കല്ല എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ചൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ചൈത്താൻ ഇളക്കാൻ വന്ന ചൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മുത്ത മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ചൈത്താൻ ഇളകണം കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ചൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ചൈത്താൻ ഇളക്കലില്ലാത്തത്? ചൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെന്നോടത്തൊക്കെ ഇങ്ങനെ ചൈത്താൻ നീങ്ങി നീങ്ങി പോവുക. സുഹൃത്തുക്കൾ ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മളിപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നു കൂടൽ? ജിന്നു പ്രേതത്തെ പറ്റി നമ്മളെ ആളുകൾക്ക് ഇപ്പോഴൊക്കെ ഒരാളെക്കാരൊരു വീട്ടിൽ തൂങ്ങി മരിക്കെ ആത്മഹത്യ ചെയ്ത് പിന്നെ ആ വീട്ടിൽ പോകാൻ എത്ര സെലഫിയാന്നാലും ഒരു 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 ഇടങ്ങേറ. അതെന്താ അയാളെ പ്രേത